ജില്ലാതല സ്കൂൾ ഗെയിംസ് റൈഫിൾ മത്സരത്തിൽ സീനിയർ ആൺകുട്ടികളുടെ വിഭാഗത്തിലും സീനിയർ പെൺകുട്ടികളുടെ വിഭാഗത്തിലും കുടൂർ ഗവൺമെന്റ് സ്കൂൾ ചാമ്പ്യൻമാർ രണ്ട് സ്വർണം രണ്ട് വെള്ളി രണ്ട് വെങ്കലം എന്നിങ്ങനെ ആറ് മെഡലുകളാണ് കുടൂർ ഗവൺമെന്റ് സ്കൂൾ കരസ്ഥമാക്കിയത്. കുടൂർ സർക്കാർ സ്കൂൾ അധ്യാപിക സരസുവാണ് കുട്ടികളുടെ പരിശീലനത്തിന് നേതൃത്വം നൽകുന്നത്. 66 വിദ്യാർത്ഥികൾ സ്കൂളിൽ പരിശീലനം നടത്തുന്നുണ്ട്. ജില്ലാ ഗെയിംസിൽ സ്കൂളിൽ നിന്നും 11 വിദ്യാർത്ഥികളാണ് പങ്കെടുത്തത്. 6 പേരാണ് മാള ഉപജില്ലയെ പ്രതിനിധീകരിച്ച് നടന്ന മത്സരത്തിൽ വിജയികളായത്. ഒരു സർക്കാർ സ്കൂളിൽ നിന്നും കായിക മത്സരത്തിൽ മികച്ച നേട്ടം കൈവരിക്കാൻ സാധിച്ചത് പ്രശംസനീയം തന്നെ എന്ന് പറയാതെ വയ്യ. സംസ്ഥാനതല മത്സരത്തിൽ പങ്കെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് വിദ്യാർത്ഥികൾ. കുറച്ച് നേരം നിന്നപ്പോഴേക്കും ഭയങ്കര മേലുവേദന ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് കപ്പുകൾ കിട്ടണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതാണ് ഞങ്ങൾ ഇതിനു വേണ്ടി പരിശ്രമിച്ചു. ഞങ്ങൾക്ക് ഈ അവസരം ഒരുക്കുന്ന സാർ ടീച്ചർക്ക് ഞങ്ങൾ ആദ്യം നന്ദി പറയുകയാണ്. പിന്നെ സാറുമാർ പുറത്തു നിന്ന് ക്ലാസ് മോട്ടിവേഷനൊക്കെ തന്ന് സാറ് പരിശീലിപ്പിച്ചിട്ടൊക്കെയാണ് ഞങ്ങൾ ഇതൊക്കെ ചെയ്തത്. ഇപ്പം ഞങ്ങൾ ജില്ലയിൽ പോയിട്ട് കപ്പടിച്ചു വന്നിരിക്കുകയാണ്. ഇനി സ്റ്റേറ്റിലും പോയിട്ട് നല്ല വിജയം നേടി ഞങ്ങൾ തിരിച്ചു വരും. ചെറുപ്പം തുടങ്ങിയുള്ള ഞങ്ങളുടെ ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഷൂട്ടിംഗ് മേഖലയൊക്കെ കയറുന്നുണ്ട്. ഈ സ്കൂളുണ്ടെന്ന് അറിയാമായിരുന്നു. പിന്നെ ഞാൻ വേറെ സ്കൂളിൽ വന്നു ഞങ്ങൾക്ക് കുറച്ച് പേരായിട്ട് ഞങ്ങൾ വന്ന് പിന്നെ ഇതിനെ കണ്ടപ്പോൾ ഇതിനെ ഒരു അടുപ്പൊക്കെ വന്നു. പിന്നെ ഇതിന് കയറി പങ്കെടുക്കാൻ തുടങ്ങി. പിന്നെ ഇവിടെ കോച്ചിങ്ങൊക്കെ തുടങ്ങിക്കഴിഞ്ഞിട്ട് ആദ്യമൊക്കെ പുറത്തേക്കൊക്കെ ഷോട്ട് പോയി, അങ്ങനെ കൃത്യക്കാൻ പറ്റില്ല. അപ്പോഴും ഞങ്ങൾ ടീച്ചർമാരും സാറന്മാരും ഞങ്ങളുടെ മോട്ടിവേഷനൊക്കെ തന്നു. ഞങ്ങൾ പിന്നെ പക്കയായി പിന്നെ ഷൂട്ടൊക്കെ ചെയ്ത് തുടങ്ങി. പിന്നെ ആ സബ്ജില്ല പോയി, സബ്ജില് ഞങ്ങൾ ജയിച്ച് കുറേ 21 പേർക്ക് മെഡൽ കിട്ടിയായിരുന്നു. ഞങ്ങളൊന്ന് പിന്നെ അടുത്ത് കിടന്നുമ്പോൾ ഞങ്ങളുടെ ജില്ലാ മത്സരം ഞങ്ങളുടെ അടുത്ത് നിന്നിപ്പോൾ തന്നെ കുറേ പേരൊക്കെ ഉണ്ടപ്പോൾ ഞങ്ങൾ കുറേ പേര് നെർവസ് എല്ലാ പേടിയൊക്കെ ഉണ്ടായി. എന്നാലും ഞങ്ങൾ ശ്രമിച്ച് ഞങ്ങൾ ഇപ്പോൾ 6 പേർക്ക് മെഡൽ കിട്ടിയിട്ടുണ്ട്. ഞങ്ങളിങ്ങനെ വീണ്ടും ഞങ്ങൾ തുടരും സ്റ്റേറ്റിലേക്കിനുള്ള മത്സരം നടക്കും. അപ്പോൾ അതിലും നല്ലോണം മെഡൽ കിട്ടാൻ ഞങ്ങൾ ജയിക്കാനും ഞങ്ങൾ ശ്രമിക്കും. സർക്കാർ സ്കൂളുകളിൽ നിന്നും കഴിവുള്ള വിദ്യാർത്ഥികൾ മികച്ച വിജയം കൈവരിക്കുമ്പോൾ സ്കൂളിന് ആവശ്യമായ കായിക പരിശീലന സൗകര്യങ്ങൾ ഒരുക്കിക്കൊടുക്കേണ്ട ഉത്തരവാദിത്തം അധികൃതർ കണ്ടില്ലെന്ന് നടിക്കരുത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായിട്ടുള്ള നേട്ടമാണ് ഈ കുട്ടികൾ ഈ സ്കൂളിൽ കൊണ്ടുപോയി തന്നിട്ടുള്ളത്. ഈ ജില്ലയുടെ ഇങ്ങേയറ്റത്ത് കിടക്കുന്ന ഈ സ്കൂള് ജില്ലയിലും ജില്ലയ്ക്ക് പുറത്തും അറിയപ്പെടാനുള്ള ഒരു വലിയ അവസരം യഥാർത്ഥത്തിൽ ഈ റൈഫിൾ ഷൂട്ടിംഗ് വഴിയാണ് ഈ കുട്ടികൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ കഴിഞ്ഞ ജില്ലാ റൈഫിൾ ഷൂട്ടിംഗ് മത്സരത്തിൽ നമ്മുടെ സ്കൂൾ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയിരിക്കുകയാണ്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള വലിയൊരു ടീം വർക്ക് ഉണ്ട്. യഥാർത്ഥത്തിൽ ആ ടീം വർക്ക് എന്ന് പറഞ്ഞാൽ അതിന് നേതൃത്വം കൊടുത്തിട്ടുള്ള സരസ് ടീച്ചർ തന്നെയാണ്. ടീച്ചറെ സംബന്ധിച്ചിടത്തോളം വളരെ ചിട്ടയായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെയാണ് ഈ കുട്ടികളെ ഇതിലേക്ക് കൊണ്ടുവന്നതും. അവരുടെ മനസ്സിനെയും ശരീരത്തെയും ഒക്കെ ഏകാഗ്രമായി കായിക താല്പര്യമുള്ളവരാക്കി മാറ്റുന്നതിൽ പ്രധാന പങ്ക് ടീച്ചർ തന്നെയാണ്. ഞങ്ങളുടെ കുടൂർ ഗവൺമെൻറ് ഹൈസ്കൂളിനെ സംബന്ധിച്ച് ഈ വർഷത്തെ ഷൂട്ടിംഗ് മത്സരത്തിലെ രണ്ടാമത്തെ വിജയമാണ് ഞങ്ങൾ നേടിയിരിക്കുന്നത്. ആദ്യം ഓഗസ്റ്റ് മാസത്തിൽ അമച്ചർ മീറ്റ് നടന്നു. അമച്ചർ മീറ്റിൽ ഞങ്ങളുടെ വിദ്യാലയത്തിൽ നിന്ന് 37 കുട്ടികൾ പങ്കെടുക്കുകയും 21 കുട്ടികൾക്ക് മെഡലുകൾ നേടി. അവർ 28 മെഡൽ നേടി ജില്ലാ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കിയിരുന്നു. ഇപ്പോൾ ജില്ലാ ഗെയിംസ് ആണ് നടക്കുന്നത്. ജില്ലാ ഗെയിംസിൽ ഈ കഴിഞ്ഞ ദിവസമാണ് തൃശ്ശൂർ വെച്ച് മത്സരം ഉണ്ടായത്. അതിൽ 11 കുട്ടികളാണ് മാള ഉപജില്ലയെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുകയുണ്ടായത്. അതിൽ 11 കുട്ടികളിൽ 6 പേർക്ക് മെഡലുകൾ നേടി. അവർ സീനിയർ ആൺകുട്ടികളുടെയും സീനിയർ പെൺകുട്ടികളുടെയും വിഭാഗത്തിൽ അവർ ചാമ്പ്യന്മാരായി. ആ സന്തോഷമുണ്ട്. നമുക്കിവിടെ ഇങ്ങനെ ഒരു റൈഫിൾ ഷൂട്ടിംഗ് റേഞ്ച് സ്ഥാപിക്കാനായത് നമ്മുടെ ഇവിടുത്തെ അധ്യാപകരുടെ സഹകരണം കൊണ്ടാണ്. ഈ അവസരത്തിൽ ഞാൻ അവരെ നന്ദിപൂർവ്വം ഓർക്കുകയാണ്. കുട്ടികളും നല്ല ഒരുക്കത്തിൽ അവർ നല്ല എല്ലാ കളികളേക്കാളും അവർക്ക് ഇഷ്ടം ഈ ഒരു ഗെയിമിനോടാണ് എന്നുള്ളത് പ്രത്യേകം പറയുകയാണ്. മീഡിയ ടൈം, മാളാ.